ഇതില് വെള്ളം വരുന്ന നോക്ക് കണ്ടില്ല ഒറിജിനൽ സാധനം ഇതിന്റെ കൊമ്പൊക്കെ കണ്ടില്ലേ ഒറാ ഒറാ അത്ത അയ്യോ അളിയന്റെ പല്ലുക്ക് ഒച്ചണ്ടാകില്ല ഒച്ചണ്ടാകില്ല ഇങ്ങോട്ട് നോക്കിന്റെ പൊന്നു മക്കൾ ഇങ്ങോട്ട് നോക്കടാ താറാവ് നോക്ക് പിന്നെ ഇവിടെ ഒരു അടിപൊളി പൂൾ ഉണ്ട് കേട്ടോ ഇവിടെ കോട്ടാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ബാസ്കറ്റ്ബോളിന്റെ കാണുന്നുണ്ട് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിസാം വയനാട് ഖത്തറിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പാർക്കിലാണ് കേട്ടോ അൽ ജുമേലിയ പാർക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പഴയ ഒരു അന്തരീക്ഷമാണ് ഇതിനെ ചുറ്റുമതിലൊക്കെ കണ്ടില്ലേ പഴയ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടില്ല അപ്പോൾ ഒരു പഴയ വണ്ടി അടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ യമഹേൻ്റെ വൻ ദാരിദ്ര്യം പിടിച്ചൊരു വണ്ടി അടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ മാക്സിമം ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇതാണ് നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് കയറി വരുമ്പോൾ കാണുന്ന ഒരു സംഗതി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും നമ്മൾ അറിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം മൊത്തം ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടേച്ചും വരാം ഇപ്പോഴത്തെ ഇങ്ങനെ വെള്ളം വന്ന് ഇതിലോട്ട് ചാടുന്നു ഇവിടെ ഫിഷ് തെറാപ്പി നടക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാല് ശരിക്കും നമ്മുടെ കാലിന്റെ ഇടയിലുള്ള ചളികള് കംപ്ലീറ്റ് എടുക്കൂല്ലേ അല്ല എടുക്കുന്നുണ്ടോ മീൻ എടുക്കണ്ട സത്യത്തില് അവിടെ ഇപ്പൊ നടക്കണ്ടായി ഓക്കെ ഇത് ഇതേ ഇതേ രസം കൂടെ നോക്കി ഒരു പെണ്ണുങ്ങള് കോലല്ലത് വൻ വിറ്റ് അതേപോലെ ഇങ്ങോട്ട് നോക്ക് ഒരു ബൈക്കും ഇതാ ഒരു അറബിയും കണ്ണടയ്ക്ക് വെച്ചിട്ട് അയ്യോ ഇതവിടെ ഒരു ആടുണ്ട് കേട്ടോ മരത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ഇതൊക്കെ ഒറിജിനൽ കേട്ടോ അയ്യോ കണ്ടില്ലേ എൻ്റെ കണ്ണൊക്കെ നോക്ക് ഒരു മിനിറ്റ് കേട്ടോ കണ്ടില്ല ഒറിജിനൽ സാധനം എൻ്റെ കൊമ്പൊക്കെ കണ്ടില്ലേ അയ്യോ അളിയൻ്റെ പല്ലുമൊക്കെ നമ്മൾ പറഞ്ഞ അറബി ബൈക്ക് കയറ്റാ വന്നിരിക്കണല്ലോ ഇമാര് ഇതാ ഫിഷ് തെറാപ്പി നടക്കുന്നുണ്ട് ആ ഇവിടെ ഒരാൾക്ക് ഉണ്ടല്ലോ ഇവിടെ നോക്ക് വലിയ സ്വിമ്മിംഗ് പൂളൊന്നും അല്ലെങ്കിലും സംഭവം സെറ്റപ്പല്ലേ ഇല്ലേ പക്ഷെ ഇത് നോക്ക് ഇതേ രസമായത് ഇതിലെ വരുന്ന വെള്ളം വരുന്ന നോക്ക് എല്ലാരും ഇപ്പൊ ഫസ്റ്റ് ഇവിടുന്ന് എൻട്രൻസിന് കേറി വരുമ്പോ തന്നെ നമ്മളുള്ള സംഭവം കേട്ടോ അത് ഫിഷ് തെറാപ്പി അടിപൊളിയല്ലേ ഞാൻ ട്രൈ ചെയ്തില്ല ഇതാ ഇതിന്റെ മുകളിലൊന്നിനെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞ കേട്ടോ ഇതാ ഇതെന്ത് മൃഗമാണെന്ന ഒരു ഐഡിയ ഒട്ടകത്തിന്റെ കുട്ടിയാണ് ഇത് മാനാണ് ഇതൊക്കെ ഒറിജിനൽ കേട്ടോ ഒറിജിനൽ മയിലാണ് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ എന്ത് ഐറ്റംസ് ഒന്നും അറിയില്ല ഇതൊരു മാന് ഇതാ ഒരു മാൻകുട്ടി ഇരിക്കുന്നുണ്ടല്ലോ കിടക്കുകയാണ് അതേപോലെ തന്നെ ആ അതാ വരുന്നത് ഇവിടെ ഒരു മീൻകുളം മീനൊന്നും ഇല്ലെന്ന് തോന്നിട്ടോ ആകെ വറ്റി വരണ്ട് കിടക്കുന്നുണ്ട് എന്താണ് പിന്നെ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കാം എൻ്റെ പേര് പറഞ്ഞ അബ്ദു 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 ഫുൾ പേര് പറയും എന്നാലല്ലേ എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അബ്ദു വടകര വടകര ഇനിയോ എറണാകുളം എറണാകുളം എൻ്റെ പേര് തന്നെ വയനാട് കാശിദ് വയനാട് കൽപ്പറ്റ അടുത്ത മലപ്പുറം ഇത്രയും പേരാണ് കേട്ടോ നമ്മളെ കൂടെ വന്നിട്ടുള്ളത് ഇനി നമുക്കേ ഉള്ളിലോട്ട് പോയാലോ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഉള്ളിൽ പോയി കണ്ടിട്ട് ഇതന്നെ ആയാലേ നമ്മളെ നമുക്ക് വേണമെങ്കിൽ വന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഇരിക്കാം എനിക്കെന്തായാലും ഇരിക്കണം ഞാൻ ഇരുന്നിട്ടില്ല എൻ്റെ ഷൂസ് ആയതുകൊണ്ടേ മല കണുപ്പുണ്ടല്ലേ അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോവാം ഒരു പെട്ടി ഓട്ടോറിക്ഷയൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മളെ നാട്ടിലത്തെ ആപ്പ കേട്ടോ കാണിച്ചു തരാം നാട്ടിലത്തെ ആപ്പ അടിപൊളി
കൊള്ളാലോ. ഇവിടെ ഒരു തോട് സെറ്റ് ചെയ്തിരിക്കല്ലേ, ശരിക്കും ചെറിയൊരു തോട്, നാട്ടിലത്തെ ഒരു തോട്. പക്ഷെ പച്ച വെള്ളം കേട്ടോ, വൃത്തിയുണ്ടോന്നൊന്നും അറിയില്ല. ഓ, അവിടെ നിറച്ച് താറാവുംകൂട്ടം കേട്ടോ കാണുന്നേ. ഈ താറാവുംകൂട്ടം ഇറങ്ങിട്ടേക്ക് പക്ഷേ നാട്ടിലത്തെ ഒരു വയലിൽ പോയ പോലെ അല്ലേ. അതിലൊരു പാലൊക്കെ കാണുന്നുണ്ടല്ലോ. സംഭവം സെറ്റപ്പ് കേട്ടോ. അതൊക്കെ ആ ഏരിയയിലൊക്കെ സംഗതി ഉണ്ട് കേട്ടോ. ആ ഇത് കുറേ ഒമ്പ അങ്ങോട്ട് നോക്ക്, അടിപൊളി തറാവ് കുട്ടികൾക്ക് എന്തോരാ നോക്ക്, അടച്ചിട്ടുണ്ട്. ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. മയിലിതാ, മയില് രണ്ടുണ്ടല്ലേ. പീലൊന്നും ഇവിടെ ഇറക്കാവോ. ഓയ് ഇല്ലല്ലേ, അങ്ങോട്ട് എത്തിക്കണില്ലേ. അയ്യോ, ഇതാ വാ അടുത്ത സാധനം, വാ വാ നമുക്ക് ഇന്ന് കണ്ടു തീരണ്ടേ. ആ എന്തോ ഒരു സാധനം ഒച്ചപ്പാട്ടുണ്ടാക്കുന്നു യമു അല്ലേ. പക്ഷെ ഇതാണ് യമു, ഇത് വേറെന്തോ സാധനമാണ്. ഇത് നോക്ക്, നമ്മൾ കൊക്കില്ലേ, ആ കൊക്കിൻ്റെ ഒരു വേറെ ഐറ്റം. അയ്യോ, ഒച്ചപ്പാടുണ്ടാക്കണ്ടല്ലോ. ഭക്ഷണം ഫുഡിന് വേണ്ടിയിട്ടാണോ, അടിപൊളി. ഇതാ അടുത്തതാ എമ്മു, ഇതിനല്ല എമ്മു എന്ന് പറയടാ. ആ ഒമ്പ അതിന്റെ സൗണ്ട് ഒച്ചുണ്ടാക്കില്ല, ഒച്ചുണ്ടാക്കില്ല. ഒമ്പ അത് അതിന്റെ സൗണ്ട് അടിപൊളി. അത് ഫുഡിന് ചിലപ്പോ വിശക്കുണ്ടാവേ, കുത്തിയണ്ടല്ലോ പണി കിട്ടിയേ. മക്കളെ അടിപൊളി സംഗതി കേട്ടോ. അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും മെയിൻ്റനൻസ് ഇല്ലാന്നുള്ളൂ. പക്ഷെ ഇവിടേക്ക് ഒന്ന് മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ അടിപൊളിയാ. ഇങ്ങോട്ട് നോക്കിൻ്റെ പൊന്ന് മക്കൾ, ഇങ്ങോട്ട് നോക്കടാ തറാവ് നോക്ക്, എൻ്റെ മോനെ ഇങ്ങോട്ട് നോക്ക്, എന്തോരത്. ഇത് ഖത്തറ് തന്നെയാണത്, നാട്ടിലൊരു നാട്ടിലത്തെ ശരിക്കൊരു ഫീൽ ഇല്ലേ. പുഴ മറ്റേ താറാവ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം എവിടെയാ, ആലപ്പുഴ. ആലപ്പുഴ അല്ലേ, ആലപ്പുഴ ശരിക്കും കൃഷി അല്ലേ താറാവുകളെ. അല്ല നമ്മൾ വരുന്നയില് വരുന്നിട്ട് കേട്ടോ, അവള് അളിയന്റെ കയ്യിലൊക്കെ വിരൽ പിടിക്കാണ്ടല്ലോ. എല്ലാം ഉണ്ട്, ഗിരിരാജൻ അല്ലേ. എന്തോ ഇഷ്ടാ ഇത്. അതെ അതെ അതെ, ഒരുപാട് കിനിക്കുഴികൾ കേട്ടോ. കിനിക്കുഴിയല്ലേടാ എന്ന് പറയാം, കിനിക്കുഴി. കിനിക്കുഴികൾ എല്ലാരും ഇപ്പൊ അതിന്റെ ചുറ്റിലാണല്ലോ. ആടാ അതിന് വിശന്നിട്ടാന്ന് തോന്നുന്നു ഒച്ചുണ്ടാക്കുന്നു. ഇത് നമ്മളെ നാടൻ കോഴിക്കളി അല്ലേ. എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ. ആ നാട്ടിൽ കാണുന്നേ, പക്ഷെ രസമുണ്ട്. ആ നല്ലൊരു കളറ്, വെറൈറ്റി കളർ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് സ്ഥലം? അതെ അല്ലേ. ആ തൊപ്പിക്കോഴി, തൊപ്പിക്കോഴി എന്തൊക്കെ ആയിട്ട്, എന്ത് ഇപ്പൊ എത്ര കോഴികളെ കണ്ട്. ഏതാ ആ നോ സ്മോക്കിംഗ്. ആ ഇതിന്റെ ഇത് നോക്കി, ഇത് വേറെ, ഇത് വേറെ കേട്ടോ, സംഗതി വേറെ കേട്ടോ. ആ ഷേപ്പ് വ്യത്യാസം ഉണ്ട്, ണ്ടല്ലേ. കറുത്ത കോഴികള്, അത് എന്റെ തലന്റെ ടോപ്പിൽ ഒരു തൊപ്പിയാ. ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ കറങ്ങൂലെന്ന് തോന്നില്ലേ. അയ്യോ ഇതെന്താ അദ്വോ, ആ അടുത്ത ഐറ്റം. ഇത് തീരില്ലട്ടോ, ഒന്ന് എടുത്ത് തീരില്ലട്ടോ. നല്ല വലിപ്പുണ്ടല്ലേ. അതിന്റെ ഇടയില് മറ്റേ നമ്മളെ നാടൻ പൂവൻകോഴിന്റെ ഒരു ഇതുണ്ടല്ലോ. ഇത് ഒരുപാടുണ്ട് കേട്ടോ, നടന്ന് തീരും കണ്ടു തീരുമ്പത്തിലേക്ക് സമയം പിടിക്കും. മയിൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. പക്ഷെ
അതിക്ക് പറന്ന് കിടക്കാനുള്ള നല്ല സ്പേസ് ഇട്ട് കൊടുത്തിട്ടില്ലേ ഇങ്ങനെ നെറ്റ് കെട്ടിട്ട് ഗ്ലാസ് എടാ മുതല ആണ കിടക്കുന്നുണ്ട് മക്കളെ കാണുന്നുണ്ടോ അക്കുറിയും സെറ്റ് ചെയ്താണ് കണ്ടില്ലേ പക്ഷെ ക്ലീൻ ചെയ്യാണ്ടേ മെയിന്റനൻസ് ഇല്ലാണ്ട് തണുപ്പുണ്ടല്ലേ പക്ഷെ നല്ല വെള്ളം തന്നെയാണോ ഇതിലൊക്കെ മീനുണ്ട് കേട്ടോ അതിലെന്തല്ലേ കുരങ്ങ ഇവിടെ 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 എത്രണ്ണുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണ ഇതിക്ക് ഫുഡ് കിട്ടുന്നുണ്ടാവോ ഇവിടെ എടുത്തിട്ടുണ്ട് നാലെണ്ണല്ലേ നാല് കുരങ്ങന്മാര് ഉണ്ടാവും ആ സീനിയർ ആണെന്ന് തോന്നില്ല അത് കാരണം ഒരു ആ അതിനുള്ളില് നമ്മളെ ഇരട്ടത്തലിച്ചിണ്ടടാ നോക്കി ഇരട്ടത്തലിച്ച് നാട്ടത്തെ ഇതൊക്കെ ഇവിടുന്ന കുരുവി ഉണ്ടല്ലോ സാധാ കുരുവി ഏതാ അതാ നാട്ടത്തെ കുരുവി ഇത് മറ്റേ കോഴി ലൈറ്റുള്ള എന്താണ് മറ്റേ ആ സ്റ്റെണ്ട് കോഴി അല്ലേ ആ ഇവിടെ ഒരു അടിപൊളി നല്ല വെള്ളമല്ലേ ഇവിടെ ആ ഓ ഇതാ ഫുള്ള് കേട്ടോ ഫുൾ ഐറ്റം സാധനങ്ങളാ അയ്യ ഓടുന്നു നോക്കി എല്ലാം കൂടി നല്ല രസമുണ്ടല്ലേ അയ്യോ ആ ഇതും താറാവ് തന്നെ കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇതിൽ മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതിൽ കണ്ടിട്ട് ഇത് നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ആ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് നല്ല ലെങ്തിൽ നല്ല സ്പേസിലാട്ടോ ഇത് കൊടുത്തിട്ടുള്ളത് അത് എല്ലാം മൊത്തം താറാവ് തന്നെ കേട്ടോ കുട്ടനാട് അതെ അതെ ഞാൻ പറഞ്ഞേ അയ്യോ അല്ല ഇതൊക്കെ വിൽപ്പനക്കുള്ള മേടിക്കാം എന്താണ് ആ ഫോർ സെയിൽ ഇതാ 40 റിയാലാട്ടോ ഒരു പീസിന് വരുന്നത് ഈ സാധനത്തിന് 40 ഇവിടെ എല്ലാത്തിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഫോർ സെയിൽ 40 റിയാൽ ഇത് ശരിക്കും നാട്ടിലേ മറ്റേ ആലപ്പുഴയിൽ പോയ അതേ ഒരു ഫീലാ അതെ 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 ഇതുണ്ടല്ലേ ഫുൾ കോഴികളാ കോഴി ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ അല്ലേ കോഴി താറാവ് ആ മുതല പക്ഷെ അളിയ സൈലന്റ് ആ മുതല അനങ്ങുന്നില്ല പക്ഷേ സ്വാതന്ത്ര്യം ഈറ്റിങ്ങൾക്ക് മാത്രമുള്ളൂ കേട്ടോ താറാവിന് മാത്രമേ സ്വാതന്ത്ര്യം ഉള്ളൂ പറന്ന് നടക്കാൻ അല്ല നീന്തി നടക്കാനുള്ളത് ഇവരൊക്കെ ഇതാ കൂട്ടില്ല ആയി വാ ഇതൊക്കെ ഇത് വാല് വിടർത്തി നോക്ക് അളിയൻ വാലൊക്കെ വിടർത്തി ഇങ്ങോട്ട് നോക്കടാ അളിയൻ നിവർത്തി നിൽക്ക് നോക്ക് ടർക്കി ടർക്കി വൻ വെറൈറ്റി കേട്ടോ ആ ഐറ്റംസ് ഉണ്ട് കേട്ടോ അടുത്തത് ആടാണ് കാണാത്തൊരു ടൈപ്പില്ല അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ നോക്ക് സംഭവം വെറൈറ്റി കേട്ടോ കഴുത്തിൻ്റെ അവിടെ വാലിൻ്റെ അവിടെയൊക്കെ നോക്കിയൊരു തൂക്കം ഇത് മൊത്തം പെണ്ണാന്ന് തോന്നില്ല ഈ മൂന്നെണ്ണം അതാണോ ആ ഒരു പുള്ളി പുള്ളി വരുന്നേ ഒരു വെറൈറ്റി ആട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല ക്യൂട്ട് ഇത്രേനെ പോളൂ
അവർക്ക് വന്ന് നിൽക്കാനുള്ള സ്ഥലം നോക്കില്ലേ. ഇത് ശരിക്കും നാട്ടിൽ പോയ ആ ഫീൽ തന്നെ കേട്ടോ. ഇവിടെ നിൽക്കുമ്പോ ആ അതിന്റെ തല നോക്ക്, ആ മുടി സ്പൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അടുത്ത് നോക്കാം. ഫുട്ബോൾ ഒക്കെ കളിക്കാൻ വരുന്ന ഒരു ഇത് കേട്ടോ. നല്ല ഗ്രൗണ്ട് ഉണ്ട്, കാണിച്ചുതരാം. ഒരു ഗ്രൗണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ഫീസ് 20 റിയാലാണ് കേട്ടോ. ആ 20 റിയാല് മുതലാ ഇത് പോരെ. ഫുട്ബോൾ കളിക്കുന്നവന് ഇതാ ഒരു മാറ്റ് ഗ്രൗണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി അല്ലേ? അടിപൊളി. അപ്പോൾ സെറ്റപ്പ് ഒരാൾ ഗോളിക്ക് ഏ അടിപൊളിയില്ലേ. അപ്പോ ഇവിടെ വരുന്നവർക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ഫുട്ബോൾ കോർട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ബാസ്കറ്റ്ബോൾ കാണുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് എത്തിയുണ്ട് കേട്ടോ, അതൊന്നും മെയിൻറ്റെയിൻ ഇല്ലാണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക അവിടെ വന്നിട്ട്. നമ്മൾ ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ വീടിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇതിന് എങ്ങനെ വരേണ്ടത്, എത്ര കിലോമീറ്റർ ഉണ്ട്, ഇത് എവിടെയാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് വരെ കാണുക കേട്ടോ. പഴയൊരു ബോട്ട് കേട്ടോ, ഒരു വണ്ടി പോവാണ്. പുതിയതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഗ്യാസിന്റെ സെറ്റപ്പ്, എല്ലാത്തിനും ശരിക്കും സെറ്റപ്പ് ഉണ്ട്. അവിടെ ഇങ്ങനെ മുകളിൽ വന്ന് ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സംഭവം കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ടോപ്പിൽ നിന്ന് കാണാം കേട്ടോ. ഇത് മൊത്തം അടിപൊളി നല്ല ഏരിയയിലാ കേട്ടോ ഇതിങ്ങനെ ഉള്ളത്. മൊത്തം ഷീ തകര കേട്ടോ ഇതിന്റെ. ഇതൊക്കെ ഇത് കണ്ടില്ലേ, അലമ്പായി കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അടിപൊളി അല്ല ചൂട്, നേരത്തെയാണ് ചൂട് ഒന്നുകൂടി കുറഞ്ഞിട്ടിരുന്നത്. ഇവിടെ ഫാമിലീസ് ഒക്കെ വരികയാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി നോക്ക്, ഇതായി കാണുന്നുണ്ടല്ലേ. പക്ഷെ എല്ലാ സംഗതിയുണ്ട്, ഒന്നും നീറ്റല്ല, അതാണ് രസം. കണ്ടില്ലേ, നോക്ക്, മെയിൻ്റനൻസ് ഇല്ല, ഒരുപാട് സംഗതികളുണ്ട്. പഴയ കാളവണ്ടിൻ്റെ ബാബാ കയറി കയറി. 2 റിയാല് 2 റിയാല് നോക്ക്. നാട്ടിലത്തെ ഓട്ടോറിക്ഷ അമ്പ അടിപൊളി കേട്ടോ. ചൂട് തുടങ്ങി, നല്ല വേർത്ത് തുടങ്ങി കേട്ടോ. ചൂടായി. ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അണ്ണ എന്നാ സെറ്റ് ചെയ്യുന്നേ? നിങ്ങൾ മുന്നേ വന്നിട്ടുണ്ടോ ഇവിടെ? ഫസ്റ്റ് ടൈമാ? എന്താ ബിരിയാണിയാ? ബീഫ് ബിരിയാണിയാ? ബീഫ് ബിരിയാണി സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടിയാലോ? അയ്യോ, കുട്ടികളായിട്ടുള്ള ഗ്യാസ്, ഗ്യാസ് ഇവിടുത്തെയാ? ഇല്ല, ഇത് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പൊ ഗ്യാസ് നിങ്ങൾ കൊണ്ടുവന്നോ? കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും കണ്ടിട്ടില്ലാന്ന്. നമ്മൾ നല്ല എങ്ങനെ അല്ലേ പോയേക്കാം. ഒരു പിന്നെ ഇവിടെ ഒരു അടിപൊളി പൂളുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഈ കാണുന്നതാണ് പൂള് കേട്ടോ. ചാടി ചാടി ചാടി. അയ്യോ അടിപൊളി. അടുത്താൾ അടുത്താൾ അടുത്താൾ. ചാടി 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 ചാടി. ആ ചാടിക്കോ. അയ്യോ ആ ചാടിക്കോ ചാടിക്കോ. അടിപൊളിയാട്ടോ. അപ്പം ഞാൻ ചാടാൻ പോയി, എനിക്ക് നീന്താണെന്ന് അറിയില്ല. നല്ല ചാടി നോക്കട്ടെ, പിന്നെ ആഴമൊന്നുമില്ലാൻ തോന്നി. ഏണ്ട് ആഴണ്ടറാ, എനിക്ക് നീന്താറിയില്ലേ, എനിക്ക് ചാടാൻ പറ്റൂലേ.
അത്രേ തണുപ്പുണ്ടോ? ഉപ്പുള്ളാണോ? ഉപ്പുള്ളാണ്, ഉപ്പുള്ള ഇതിങ്ങുമാര് അത് പിടിച്ചാ, അത് പിടിച്ചിട്ട് നല്ല കാല് മാത്രം കാല് മാത്രം കാല് മാത്രം അടിച്ച പൊട്ടുവോ? ഇല്ല പൊട്ടിയില്ല, പൊട്ടിയാ പോട്ടെ. എന്താണതി കൈ പൊള്ളൂട്ടോ. ഇവിടെ വരുന്നവർക്ക് ഒരു പത്തിന് പത്ത് പതിനഞ്ച് പേർക്ക് ഒരുമിച്ച് ഈ പൊള്ളി യൂസ് ചെയ്യാം കേട്ടോ. ഓഹോ, എന്തേന്ന് ഡയലോഗ്? മായാവിയിലെ ഡയലോഗ് പറഞ്ഞിട്ട് നീന്താണ്. നമ്മള് വരുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ലൊക്കേഷൻ എത്തുന്നത് വരെ റോഡ് ഓക്കെയാണ്. നമ്മളെ ദോഹയിൽ നിന്ന് വരുമ്പോൾ ഷഹാനിയ റൗണ്ട് എബൌട്ട് നിന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ തിരിയേണ്ടത്. അവിടെ നിന്ന് നേരെ വന്ന് ഒരുപാട് റൗണ്ട് എബൌട്ടും കാര്യങ്ങളുണ്ട്. അതൊക്കെ നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ എത്തുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ ടാറിങ് അല്ല റോഡ്, ഒരു ഓഫ് റോഡ് പോലെയാണ്. ചെറിയ വണ്ടികൾ കൊണ്ട് വരാവുന്നേ ഉള്ളൂ. നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഹോണ്ടാക്കോട് കൊണ്ടാണ്. അപ്പോൾ അടിപൊളി സംഗതിയാണ്. നമ്മൾ പുറത്തുനിന്ന് കണ്ട ഒരു ലുക്കല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. സംഗതി പഴയതാണെങ്കിലും എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും ഒരുപാട് സംഗതികൾ ഇതിൽ കാണാണ്ട് കേട്ടോ. എങ്ങനെ രക്ഷേ? അതെ അതെ, കാണാൻ ഒരുപാടുണ്ട്. നല്ല ഒരുപാട് പിന്നെ താറാവുണ്ട്. നമ്മളെ ആലപ്പുഴ, നമ്മളെ നാട്ടിലെ ചെറിയൊരു തോട്, അതായത് ശരിക്കും നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ കണ്ടുണ്ടോ, ഒരു ആലപ്പുഴ ലുക്കാണ്. കാരണം താറാവ് ഒരു വലിയൊരു തോടൊക്കെ സെറ്റ് ചെയ്തിട്ട് മൃഗങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒറിജിനൽ ആയിട്ട് ഒരുപാട് സംഗതികൾ ഡെത്ത് ആയതിനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഒരു മസാജ്, ഫിഷ് മസാജ് വരുന്നുണ്ട്. അപ്പം അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളാണ്. അപ്പം എല്ലാവരും ഒന്ന് വരിക, വിസിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ബൈ. പിന്നെ ക്യാമറൻ്റെ മുന്നിൽ ഒരു ബാക്കിൽ ഒരാളുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ക്യാമറമാൻ ഒരായി പറഞ്ഞ. അപ്പോൾ ഓക്കെ, ബൈ.